ഹലോ നൗഫർ ആണ് കബോട്ട് ഇൻസ്റ്റോറീസിന്റെ എല്ലാവർക്കും കബോട്ടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇന്ന് കേക്ക് ബേക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താം എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും കേക്ക് ബേക്കിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഹോം ബേക്കേഴ്സ് ആണെങ്കിലും ഷോപ്പുകളാണെങ്കിലും അങ്ങനെ ആർക്കാണെങ്കിലും കേക്ക് ബേക്ക് ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ കേക്ക് ബേക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്നുള്ള പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണത് അത് ആദ്യമായിട്ട് നമുക്ക് അതിന് കേക്ക് ബേക്ക് ചെയ്യണ ഓവൺ എന്ന് പരിചയപ്പെടുത്താം ഇതാണ് ഇതാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യണ ഓവൺ കൊബോൾട്ടിന്റെ കേക്ക് ബേക്ക് ചെയ്യണ ഓവൺ ആണ് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ഓവൺ ആണ് ഇതിൽ തന്നെ ഗ്യാസും ഇരട്ടിക്കലും അവൈലബിൾ ആണ് ഇതിപ്പോൾ ഏറ്റവും ചെറിയൊരു മോഡലാണ് സിംഗിൾ ടെക്ക് സിംഗിൾ ട്രേ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ ഹോം ബേക്കേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും സുഖമുള്ളൊരു ഓവൺ ആണ് ഏറ്റവും ചില കുറഞ്ഞ ചിലവിൽ എങ്ങനെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരു പര്യായമാണ് ഈ ഓവൺ കാരണം എന്താ വെച്ചാൽ നമുക്കാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതും കുറവാണ് ഡേ ടു ഡേ എക്സ്പെൻസും അതും കുറവാണ് ഗ്യാസിന്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 10 കേക്ക് ഒക്കെ വരെ ചെയ്യുന്ന ഹോം ബേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം ഒരു സിലിണ്ടർ വെച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പോലെ കാരണം അത്രയും ചെറിയ ചെലവിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓണാണ് ഇത് ഇത് ശരിക്കും ഗ്യാസ് പ്ലസ് ഇലക്ട്രിക്കലാണ് വരുന്നത് ഇലക്ട്രിക്കൽ എന്തിനാന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഇതിന്റെ മീറ്ററുകൾ ഡിജിറ്റലുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഇലക്ട്രിക്കൽ വരുന്നത് ബാക്കി മൊത്തം ഗ്യാസാണ് വർക്ക് ചെയ്യണത് ഇതിന്റെ ചൂട് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ആവാനുള്ള ബർണർ വർക്ക് ചെയ്യണം ഒക്കെ ഗ്യാസാണ് ഇതിന് ബാക്കിയുള്ള ഇതിന്റെ സ്പെയർ പാർട്സിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ആ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് വരുന്നത് ഇതിലിപ്പം കൺട്രോൾ യൂണിറ്റ് ഇപ്പം സിമ്പിളായിട്ട് ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത് ഇതിൽ നമുക്ക് പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലിപ്പോൾ തെർമോസാറ്റ് വരുന്നുണ്ട് രണ്ട് തെർമോസാറ്റ് വരുന്നുണ്ട് മുകളിലും താഴത്തെയും ബർണർ വർക്ക് ചെയ്യാനുള്ള തെർമോസാറ്റ് വരുന്നുണ്ട് പിന്നെ ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുക നമുക്ക് ടൈമർ ഓൺ ചെയ്യുക അങ്ങനെ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഉണ്ടാവും ഇതെങ്ങനെ നമുക്ക് ഇതിൻ്റെ ചൂട് സെറ്റ് ചെയ്യാന്നുള്ളത് ഇതിലിപ്പോൾ ഓൾറെഡി 176 171 ചൂടുണ്ട് ഞാനിതിൻ്റെ മുമ്പ് ഒന്ന് വർക്ക് ചെയ്ച്ച് നിർത്തിയോണ്ടാണ് ഇത് ചൂടുള്ളത് ഇപ്പോൾ മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് നല്ല ചൂടുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് കൂടുതൽ കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂട്ടി സെറ്റ് ചെയ്യാം ഒരു 200 സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ടെമ്പറേച്ചർ ആ 200 മാർക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മുകളിലത്തെ ബർണർ ഓണായി 177 178 അങ്ങനെ ഓണായി കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ താഴത്തും കൂടുതലും അതേപോലെ തന്നെ നമ്മൾ ഓണാക്കി ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ഇത് ഓണാക്കാന്നുള്ളത് ഗ്യാസിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ആക്കാനുള്ള ഒരു സിസ്റ്റം തന്നെ അത്രയുള്ളൂ സ്വിച്ചുകൾ ഓൺ ആക്കുക തെർമോസാറ്റ് തിരിച്ച് എത്രയാണ് ഇപ്പോൾ 400 വേണമെന്നുണ്ടെങ്കിൽ 400 ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളിലിട്ട് കഴിഞ്ഞാൽ 400 അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പിന്നെ നമുക്ക് വേണ്ടത് ടൈമറാണ് ടൈമർ നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാം കൗണ്ട് ഡൗൺ കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും ഒക്കെ ഇവിടെ തന്നെ സ്വിച്ച് ഉണ്ട് ബട്ടൺസ് ഉണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് പിന്നെ ലൈറ്റിൻ്റെ സ്വിച്ച് ടൈമർ സ്വിച്ച് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇത്ര തന്നെ ഉള്ളൂ ഇതിൽ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടുകളും നമുക്ക് കാണാം പിന്നെ ഇതിൻ്റെ നമുക്ക് ഇന്നർ നോക്കാം ഇത് നമുക്ക് ശരിക്കും പിസയൊക്കെ ചെയ്യാനുള്ള ഒരു ഓവണായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സിംഗിൾ ടെക്ക് സിംഗിൾ ട്രേ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണത് ഇതിൽ സ്റ്റോൺ ബേസാണ് വരുന്നത് ഇത് സ്റ്റോൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഇല്ലാത്തതാണ് ഇത് കൂടുതലും പിസയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇതിനുള്ളിൽ പിന്നെ അധികം കൗണ്ട്സും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ആ ഒരു സ്പേസ് തന്നെ ഉള്ളൂ ഓക്കെ ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ ഈ ഓവണിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കോൺസെപ്റ്റാണ് ബാക്കിയുള്ളത് അതിൻ്റെ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന ചെറിയ ഫാനും അതിൻ്റെ ഇഗ്നേറ്റർ അങ്ങനെ രണ്ടൊരു 3-4 സ്പെയർ പാർട്സുകൾ ഇതിനുള്ളൂ അപ്പം എന്തുകൊണ്ടും വലിയ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു ബേക്കറീസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഹോം ബേക്കറി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റും പിന്നെ കൊമേഴ്ഷ്യൽ കിച്ചൺ ആയിട്ടുള്ള ഹോട്ടലുകളും ബേക്കറികൾക്കൊക്കെ കേക്ക് ചെയ്യാനും പിസ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ലോണാണത് ഇത് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇതിന് കുറവാണ് ഡേ ടു ഡേ എക്സ്പെൻസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓവൺ കൊണ്ട് നമുക്ക് ഒരു ഹോം ബേക്കറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം 10 കിലോ കേക്കൊക്കെ ചെയ്യുന്നവർക്കവരൊക്കെ ആണെങ്കിൽ തന്നെ ഏകദേശം 1 മാസത്തോളമൊക്കെ ഇതിൻ്റെ ഏറ്റവും മിനിമം അവർക്ക് ഈ ഓവണ് ഒരു സിലിണ്ടർ ഗ്യാസ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത്രയും കുറഞ്ഞ ചിലവ് ഗ്യാസിനൊക്കെ തീർക്കുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും ഹോം ബേക്കേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മോഡലാണ് നമ്മളെ ഒരു കൊബോൾട്ടിൻ്റെ ഈ ഗ്യാസ് ഓവൺ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ബോഡി ഫുള്ളി ചീലാണ് അതിൻ്റെ ഫ്രണ്ട് മാത്രമല്ല അതിൻ്റെ ബോഡി ബാക്ക് ആണെങ്കിലും എന്നാണെങ്കിലും നിന്നോട്ടോട് ചീലാണ് ഫുള്ള് എക്സിസ്റ്റാണ് അതുകൊണ്ട് ഈ ഓവണ് എത്ര കാലം നിൽക്കും ഏത് നിൽക്കുന്നതിൻ്റെ കാര്യത്തിൽ നിൽക്കൊന്നും പറഞ്ഞേരുന്ന കാര്യമില്ല കാരണം ഫുൾ സ്റ്റീലാണ് ഇതൊരു ഡാമേജ് വരിക അല്ലെങ്കിൽ തിരുമ്പടിക്കുക അങ്ങനെ പ്രശ്നങ്ങളും വരില്ല അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഓവണ് ഓവണിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും വളരെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാനും പറ്റിയൊരു നല്ലൊരു ഓവണാണ് അതിനാണ് നമുക്ക് ഇനി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ക്രീം അടിക്കാനുള്ള ഒരു മെഷീനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹോൾട്ടിൻ്റെ ഫ്ലാക്ടറി മെഷീൻ
ഇത് 10 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു മെഷീൻ ആണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ മോട്ടോറോട് മാഗ്നറ്റിക് ആയിട്ടുള്ള ടൈമർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇതിന്റെ ഇതിലിപ്പോൾ നമുക്ക് ഏതായാലും ഇതിൽ കുറച്ച് പ്രീമിയം ലോഡ് ചെയ്ത് ഇവിടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതിൽ നമ്മളിപ്പോൾ കുറച്ച് ക്രീം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിക്കാം ഇതിൽ മെയിനായിട്ട് മൂന്ന് സ്പീഡാണുള്ളത് 1, 2, 3 മൂന്ന് സ്പീഡാണ് നമുക്ക് ഇപ്പോൾ ടൈമർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ടൈമർ സെറ്റ് ചെയ്യാൻ നമുക്ക് മേൾക്കാണെങ്കിലും കൂട്ടാണെങ്കിലും കുറക്കാനാണെങ്കിലും ആ ബട്ടൺ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ വർക്ക് ചെയ്യും പിന്നെ നമുക്ക് കൂട്ടാം എത്ര ആണെങ്കിലും കൂട്ടാം കുറക്കാം എന്തും ചെയ്യാം നമുക്കിപ്പോൾ ഏതായാലും 3 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് 3 മിനിറ്റും സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പവർ ബട്ടൺ നിൽക്കുന്നതോടുകൂടി മെഷീൻ വർക്ക് ചെയ്യാണ് ഇപ്പോൾ ഈ 3 മിനിറ്റ് വർക്ക് ചെയ്യേണ്ട ഇടയിൽ ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇതിപ്പോൾ വേണ്ട അടിച്ചായിട്ടുണ്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബട്ടൺ നക്കി കഴിഞ്ഞാൽ വീണ്ടും അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടൈം വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ടൈം കുറക്കണം നമുക്ക് വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ടൈം കൂട്ടാനോ കുറക്കാനൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പവർ ബട്ടൺ നക്കി കഴിഞ്ഞാൽ സാധനം വർക്കാവും ഇത്രയാണ് ഇപ്പോൾ ഇതിൻ്റെ ടൈമറിൻ്റെ കാര്യത്തിൽ അത് ആർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഏതൊരു പേക്കേജ് ആണെങ്കിലും ഹോം പേക്കേജൊക്കെ ചെയ്യുകയാണെങ്കിലും പുതിയ പുതിയ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരാളാണെങ്കിലും ഇത് ചെയ്യാനുള്ള അത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഒരാളോടൊപ്പം നമുക്കൊരു ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത്ര ടൈം ക്രീം അടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആ ടൈം സെറ്റ് ചെയ്തിട്ട് തന്നെ ഇത് ഫങ്ഷനായിട്ട് വർക്ക് ചെയ്യാം ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ഓവറിൻ്റെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കാണിച്ചത് സിംഗിൾ ടെക് എന്നൊരു വേരിയൻ്റ് ഓണാണ് ഇതിൽ തന്നെ നമുക്ക് സിംഗിൾ ടെക്ക് 2 ട്രേ 3 ട്രേ 4 ട്രേ അവൈലബിൾ ആണ് പിന്നെ സിംഗിൾ ടെക്കിൻ്റെ 2 ടെക്ക് ഉണ്ട് 3 ടെക്ക് ഉണ്ട് 4 ടെക്ക് ഉണ്ട് സിംഗിൾ ടെക്ക് 2 ട്രേ 3 ട്രേ 4 ട്രേ ഓരോ ടെക്കിലും സിംഗിൾ ടെക്ക് 2 ട്രേ 3 ട്രേ 4 ട്രേ 4 ട്രേ വരെയുള്ള വേരിയൻസ് അവൈലബിൾ ആണ് ഇതിൽ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഗ്യാസ് അത് വരുന്നുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ മാത്രമുണ്ട് ഗ്യാസ് ഇല്ലാതെ ഇലക്ട്രിക്കലിന് മാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ മോഡൽസ് ഉണ്ട് പിന്നെ കൂടുതലും കസ്റ്റമേഴ്സ് കൊണ്ടുപോകുക ഗ്യാസാണ് ഗ്യാസ് പ്ലസ് ഇലക്ട്രിക്കലാണ് കൊണ്ടുപോകുക അത് ഗ്യാസ് പറഞ്ഞാലും ബാക്കി ഇലക്ട്രിക്കലും വരുന്നത് ഇത്രയാണ് നമ്മൾ ഓവൻസിന് വരുന്നത് പിന്നെ വേറെ ബാക്കിയുള്ള ഓവൻസ് വേറെ വരുന്നുണ്ട് പിന്നെ ബ്ലൈൻഡറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴത്തുള്ളൊരു മോഡൽ എന്ന് പറഞ്ഞാൽ 7 ലിറ്ററിൻ്റെ മോഡലുണ്ട് അതുകൊണ്ട് തന്നെ 7 ലിറ്ററിൻ്റെ ബ്ലൈൻഡർ ഉണ്ട് 7 ലിറ്റർ 10 ലിറ്റർ 20 ലിറ്റർ 30 ലിറ്റർ 50 ലിറ്റർ 40 ലിറ്റർ 50 ലിറ്റർ സോറി 50 ലിറ്റർ അല്ല 60 ലിറ്റർ 80 ലിറ്റർ 100 150 200 അങ്ങനെ 250 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് രജിസ്റ്ററുകളുണ്ട് അതിൻ്റെയൊക്കെ നമുക്ക് വീഡിയോ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും അതിൻ്റെ വലിയ വേരിയൻസൊക്കെ കാണിച്ചു തരുന്നതായിരുന്നു പിന്നെ റോബോട്ടിൻ്റെ ഇതിൽ ഇതിൻ്റെയൊക്കെ സെയിൽസ് മാത്രമല്ല ഇതിൻ്റെ എല്ലാ എക്യുപ്മെൻസും ക്യാറ്ററിംഗ് എല്ലാ ക്യാറ്ററിംഗ് എക്യുപ്മെൻസിൻ്റെയും സർവീസ് ഉണ്ട് അതിപ്പം ഓൺസൈറ്റ് സർവീസ് ഉണ്ട് നമ്മുടെ സർവീസ് സെൻ്റർ ഉണ്ട് മലപ്പുറം ജില്ലയിൽ നമ്മുടെ സർവീസ് സെൻ്റർ ഉണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ നിങ്ങളുടെ മെഷീൻ സർവീസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഓൺസൈറ്റിലേക്ക് എത്തിക്കേണ്ടത് വരേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈറ്റ് എവിടെയാണോ കമ്പോട്ടിൻ്റെ സർവീസ് ലിങ്കായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ഏതൊരു മെഷീൻ ആണെങ്കിലും ഏതൊരു എക്യുപ്മെൻസ് ആണെങ്കിലും അതിൻ്റെ സർവീസ് നിങ്ങൾ ഓൺ സൈറ്റിൽ വന്നിട്ട് എടുത്ത് തരുന്നതായിരിക്കും കേരളത്തിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മുടെ കമ്പോട്ടിൻ്റെ സർവീസ് ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്തൊരു കംപ്ലയിൻസ് വരികയാണെങ്കിലും കമ്പോട്ടുമായിട്ട് ബന്ധപ്പെടാം കമ്പോട്ട് നിങ്ങൾ എന്തൊരു കംപ്ലയിൻറ്റും കമ്പോട്ട് നിങ്ങൾക്ക് വേണ്ട സർവീസുകൾ തരുന്നതായിരിക്കും സർവീസ് കമ്പോട്ടിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ സെയിൽസ് സർവീസ് പിന്നെ അതിൻ്റെ കൺസൾട്ടൻസി ഇത് അങ്ങനെയുള്ള എന്താണെങ്കിലും ബേക്കറി റെസ്റ്റോറൻറ്റ് ഹോട്ടൽ റിസോർട്ട് ഇങ്ങനെയുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കിച്ചണിലേക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ഓരോ സർവീസും കൊബോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും നേരം കൊബോൾട്ടിൻ്റെ ചാനലിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ വളരെ നല്ല കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുവരെ ഒരു ഗുഡ് ബൈ